മണിപ്പൂരിൽ സുരക്ഷാ സേന നടത്തിയ പരിശോധനയിൽ ആയുധശേഖരം പിടികൂടി 14 തോക്കുകളും വെടിയുണ്ടകളും സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു. ഇംഫാൽ, തൗബാൽ, ബിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ ജില്ലകളിലാണ് പോലീസ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, ഈ പരിശോധന വളരെ ഊർജിതമായി തന്നെ വിവിധ മേഖലകളിൽ തുടരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ ആശങ്കാജനകമായ സാഹചര്യമാണോ ഇപ്പോഴും മണിപ്പൂരിൽ തുടരുന്നത്? കവ്യ, തീർച്ചയായും മണിപ്പൂരിൽ സംഘർഷങ്ങൾക്ക് അല്ലെങ്കിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെ ഒരു രീതിയിലും ഈ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് അയവുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മെയ്തേ കുക്കി സായുധ ഗ്രൂപ്പുകൾ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ അക്രമങ്ങളൊക്കെ അഴിച്ചുവിടുന്നത്. കാരണം നിരവധി ആയുധങ്ങളാണ് ഈ ക്യാമ്പുകളിൽ നിന്നും, പോലീസിൻ്റെ ക്യാമ്പുകളിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് പോലീസ് വലിയ രീതിയിലുള്ള ഒരു പരിശോധന തുടങ്ങിയതും. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ായിട്ട് ഇത്തരത്തിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇംഫാൽ, തൗബാൽ, ബിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ ജില്ലകളിൽ നടത്തിയ പരിശോധനയിലാണ് 14 തോക്കുകളും വെടിയുണ്ടകളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തതായിട്ട് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വെടിയുണ്ടകൾ ഉൾപ്പെടെ കണ്ടെടുത്തതായിട്ട്, അതായത് കുക്കി മെയ്തേയും മേഖലകളിൽ നിന്ന് കണ്ടെടുത്തതായി പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം തന്നെ ഈ ഓഗസ്റ്റ് 21 നിയമസഭാ സമ്മേളനം ഇപ്പോൾ ചേരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നേരത്തെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ ആളിക്കത്തിയിരുന്നു. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് സമാധാനത്തിനുള്ള നടപടികൾക്ക് ഒരു കാര്യങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ അത് നിർദ്ദേശിക്കണം, ഇതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികളടക്കം നിർദ്ദേശിച്ചിരുന്നു. ഇതിന് മണിപ്പൂരിൽ സുരക്ഷാ സേന നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ആയുധശേഖരം പിടികൂടിയിട്ടുള്ളത്. ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്.